ബ്രസീലിലെ കാപ്പി ഉൽപ്പാദനത്തിന്റെ പ്രശ്നം പരിഹരിക്കുന്നതിനായി 1938 സ്വിറ്റ്സർലാൻഡിൽ നെസ്കഫെ ആരംഭിച്ചു. ക്രമേണ കാപ്പിയുടെ ജനപ്രീതി വർദ്ധിച്ചു. അങ്ങനെ നെസ്കഫെ കോഫി ബീൻസ്, റെഡി ടു ഡ്രിങ്ക് കോഫി, മിൽക്ക് കോഫി തുടങ്ങിയ പുതിയ പ്രൊഡക്റ്റുകൾ നെസ്കഫെ മാർക്കറ്റിലെത്തിച്ചു. 1938 April 1 നെസ്കഫെ സ്വിറ്റ്സർലാൻഡിൽ ആദ്യമായി ആരംഭിച്ചപ്പോൾ തന്നെ ഇത് വൻ വിജയമാകുമെന്ന് പലരും അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പിന്നീട് 1939 രണ്ടാം ലോക മഹായുദ്ധം ആരംഭിച്ചു. യുദ്ധം കമ്പനിയുടെ പ്രൊഡക്ഷനെ പ്രതികൂലമായി ബാധിക്കുമോ എന്ന ഭയം ഉണ്ടായിരുന്നു. എന്നാൽ യുദ്ധസമയത്ത് US സേനയുടെ ഭക്ഷണ വിഭവങ്ങളിൽ നെസ്കഫെ ഒരു പ്രധാന പങ്ക് വഹിച്ചു. വേഗത്തിലും എളുപ്പത്തിലും ഉണ്ടാക്കാൻ കഴിയുന്ന രുചികരമായ കോഫിയായി നെസ്കഫെ പ്രീതി നേടി. യുദ്ധത്തിന് ശേഷം നെസ്കഫെ ഫ്രാൻസ്, UK, US എന്നിവിടങ്ങളിലേക്ക് കയറ്റുമതി നടത്തി തുടങ്ങി. അമേരിക്കൻ സൈന്യം അവരുടെ ബ്രാൻഡ് അംബാസഡറായി മാറി. നെസ്കഫെയോടുള്ള സ്നേഹം അവർ പ്രചരിപ്പിച്ചു. 1940 US ജനപ്രിയ കോഫി ബ്രാൻഡായി നെസ്കഫെ മാറി. ഇന്ന് നെസ്കഫെ 180 രാജ്യങ്ങളിൽ വ്യാപിച്ചു കിടക്കുകയാണ്. ലോകത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട കാപ്പിയായി മാറുകയും ചെയ്തു. നെസ്കഫെക്ക് ഏറ്റവും കൂടുതൽ പ്രചാരം നേടിക്കൊടുത്ത ഒരു ചിത്രമുണ്ടായിരുന്നു. 1953 എഡ്മണ്ട് ഹിലാരി ടെൻസിംഗ് നോർഗയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ. അതിൽ നെസ്കഫെയുടെ ഒരു ചെറിയ ടിൻ കാണാം. എവറസ്റ്റ് പര്യവേഷണ വേളയിൽ എടുത്തതാണ് ഈ ചിത്രം. എവറസ്റ്റ് മാത്രമല്ല, ചന്ദ്രനിലും നെസ്കഫെ പോയിട്ടുണ്ട്. 1969 Apollo 11 നീലാം സ്ട്രോങ്, ബസ് ആൽഡ്രിൻ, മൈക്കൽ കോളിൻസ് എന്നിവരോടൊപ്പം അവരുടെ ദൗത്യത്തിൽ ചേർന്ന് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യത്തെ കാപ്പി എന്ന ഖ്യാതി നേടിയതും നെസ്കഫെയാണ്. 2000 തുടക്കം മുതൽ ലോകത്തിലെ ഏറ്റവും സുസ്ഥിരവും പരിസ്ഥിതി സൗഹൃദവുമായ കോഫി ബ്രാൻഡുകളിലൊന്നായി മാറുന്നതിനുള്ള ശ്രമങ്ങളിലായിരുന്നു നെസ്കഫെ. 2010 നെസ്കഫെ ഒരു പുതിയ പദ്ധതി നടപ്പിലാക്കിക്കൊണ്ട് കൂടുതൽ സുസ്ഥിര വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തുടങ്ങി. പ്രാദേശിക കാപ്പി കർഷകരിൽ നിന്ന് മാത്രം വാങ്ങുകയും മികച്ച കാർഷിക ഉപദേശം നൽകുകയും ചെയ്യുന്ന ഈ പദ്ധതി കാപ്പി കൃഷി ചെയ്യുന്നവരുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായാണ് അവതരിപ്പിച്ചത്. വെറും 5 സെക്കൻഡിനുള്ളിൽ ഒരു ചൂടുള്ള കാപ്പി എന്ന പരസ്യവുമായാണ് 1963 നെസ്കഫെ ഇന്ത്യൻ വിപണിയിൽ പ്രവേശിച്ചത്. ഇന്ത്യയെപ്പോലെ ചായ കുടിച്ച് മാത്രം ശീലമുള്ള ഒരു രാജ്യത്തെ സംബന്ധിച്ച് ഇൻസ്റ്റന്റ് കാപ്പി ഒരു പുതിയ ആശയമായിരുന്നു. പിന്നീട് ബ്രാൻഡ് നെസ്കഫെ ക്ലാസിക് അവതരിപ്പിച്ചു. അതേസമയം നെസ്കഫെയുടെ ആദ്യകാല പരസ്യങ്ങളും വളരെ രസകരമായതായിരുന്നു. ഒരു ദിവസം നെസ്കഫെ കോഫിയിൽ ആരംഭിക്കൂ എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്ന പരസ്യങ്ങൾ നെസ്കഫെ ബ്രാൻഡിൻ്റെ മുഖം തന്നെയായിരുന്നു. എന്നിരുന്നാലും ബ്രൂ കോഫി വന്നതോടെ നെസ്കഫെക്ക് ഒരു എതിരാളിയായി. ലോകത്തെ ഏറ്റവും ജനപ്രിയമായ കാപ്പി എന്ന നിലയിൽ ആധുനിക കാലത്തെ ആശയങ്ങൾക്കനുസരിച്ച് ഉപയോക്താക്കൾക്ക് അറിയാവുന്നതും അവർ ഇഷ്ടപ്പെടുന്നതുമായ ഉൽപ്പന്നങ്ങൾ നൽകി ബ്രാൻഡിലേക്ക് കൂടുതൽ ആകർഷിക്കുന്നതിനായി നിരന്തരം പുതിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ് നെസ്കഫെ നിലവിൽ. Yeah.